ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എസ് ആർ എസ് ഡയറീസിലേക്ക് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ വരുന്നു. ഇന്ന് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ റിവ്യൂ ആണ്. ഞാനും ചിമ്മുമൂടെ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ റിവ്യൂ നോക്കണം. ഞങ്ങളുടെ ഫോർഡ് എക്കോസ്പോർട്ട് വാങ്ങിച്ചിട്ട് ഫോർ റെജിസ്റ്റർ വണ്ടി വാങ്ങിച്ചിരുന്ന 5 വർഷം ഈ മാസം പൂർത്തിയാവാണ്. അപ്പോൾ അതിൻ്റെ സ്നാഗുകൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ റിവ്യൂയിലൂടെ. ഓക്കെ, ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫോർഡ് എക്കോസ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്ങിലുള്ള വണ്ടിയുടെ കണ്ടീഷനാണ് ഇപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഉണ്ടോ നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ട് നോക്കി ഇപ്പോൾ ഞാൻ നല്ല വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന വണ്ടിക്ക് ആകെ ഇതിൻ്റെ സ്ക്രാച്ച് വേണമായിരുന്നു. കണ്ടോ, ഇവിടെ എറണാകുളത്ത് വെച്ച് ഒരു വണ്ടി കൊണ്ടുവന്ന് കയറ്റിയ കാരണം പാർക്ക് ചെയ്തുകൊണ്ട് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വന്നിട്ട് ഇടിച്ചതാണ്. അങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ചാണ് പിന്നെ വന്നിട്ടുള്ള 5 വർഷത്തിനുള്ളിൽ. പിന്നെ ഉള്ളത് കണ്ടോ, ഞാൻ കാർ പാർക്കിങ്ങിൽ ഒരു തൂണുമ മുട്ടിയൊരു ചെറിയൊരു ഇതാണ്. ഈ രണ്ട് സംഭവമാണ് ഞങ്ങൾ ഈ 5 വർഷമായിട്ട് ഈ വണ്ടിക്കുണ്ടായ ഒരു സംഭവം. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ വണ്ടിക്ക് ആകെ വന്നിരിക്കുന്ന റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗിയറിലെ സ്പ്രിങ്ങാണ്, ഗിയർ സ്പ്രിങ് പിന്നെ 4 ടയർ ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പിന്നെ ഗിയർ സ്പ്രിങ് അതൊരു ബ്രസീൽ സ്പ്രിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഗിയറിൻ്റെ ആ സെറ്റ് അങ്ങനെ തന്നെ മാറ്റേണ്ട വന്നു. അതിലൊരു 3500 മാത്രമേ അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളൂ റീപ്ലേസ്മെൻറ്റിൽ. പിന്നെ പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ ഇതുവരെ ഞങ്ങൾ മാറിയിട്ടില്ല. 66,000 കിലോമീറ്ററേ വണ്ടി, പക്ഷേ ഇന്നേ വരെ ബ്രേക്ക് ഷൂവിനോ ഫ്രണ്ടിലെ റിയർ ആൻഡ് ഫ്രണ്ട് വീൽ ബ്രേക്ക് ഷൂവിനൊന്നും ഒരു പ്രോബ്ലം ഇന്നുവരെ വന്നിട്ടില്ല, റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളൊരു കാറ് 66,000 കിലോമീറ്റർ വരെ ബ്രേക്ക് ഷൂ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനു മുമ്പ് ഹുണ്ടയാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഹുണ്ടയൊക്കെ ഒരു 30,000 കിലോമീറ്റർ ബ്രേക്ക് ഷൂ ചെയ്യുന്നു. പക്ഷേ ഫോർഡ് എക്കോസ്പോർട്ട് ഫോർഡിൻ്റെ എന്ന് പറഞ്ഞാൽ സ്പെയറിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്, പക്ഷേ ഇത്ര സ്വല്പം എക്സ്പെൻസീവ് ആണ്. അല്ലാണ്ട് വേറെ ഇഷ്യൂസൊന്നും ഞങ്ങൾ ഫോർഡിൽ കാണും. ഞാൻ ഇപ്പോൾ ഫോർഡിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫോർഡായിട്ട് എക്സ്പോർട്ടായിട്ട്. പക്ഷേ ഞങ്ങൾ ഈ 5 വർഷത്തിനുള്ളൊരു പ്രോബ്ലം ഇതുവരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ മൈസൂർ, ബാംഗ്ലൂർ അങ്ങനെ ഒത്തിരി സ്ഥലത്തൊക്കെ ഇതുകൊണ്ട് കറങ്ങി. ഇനി നമുക്ക് എൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇത് കണ്ടോ, ഞങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ ആകെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഗിയർ, എന്താ പറയുക, ഈ ഗിയറിൻ്റെ സ്പ്രിങ്ങാണ്. ഗിയറിൻ്റെ അകത്തൊരു ഒരു ബ്രസീൽ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ലിവർ ഹെഡ് ഒഴിച്ച് ബാക്കി ലിവറും അതിൻ്റെ സെറ്റും റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അതൊരു റീപ്ലേസ്മെൻ്റ് ആണ് ഇന്ന് ഒരു എക്കോസ്പോർട്ട് വാങ്ങിച്ച് 5 വർഷത്തിനുള്ളിൽ ഞങ്ങളാകെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രോബ്ലം ഈ വണ്ടിക്ക് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ സാധാരണ മറ്റുള്ള കാറുകളിലൊക്കെ ACയുടെയൊക്കെ ഡിഫ്യൂസർ വെൻറ്റിലേഷനൊക്കെ ലൂസാവും, പക്ഷേ ഇങ്ങനെ ഇതൊന്നും അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഫോർഡ് കാണിച്ചിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഇപ്പം എനിക്കും എൻ്റെ ഫാമിലിക്കും ഈ ചിമ്മുവിനും ഫോർഡ് എന്ന് പറഞ്ഞൊരു ആരാണ്. ഫോർഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ലോങ് ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു വെഹിക്കിളാണ് ഫോർഡ്. ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്, എക്കോസ്പോർട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഉള്ള എൻഡോവർ, എൻഡോവർ വാങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. എന്നാലും എൻഡോവർ ഫുൾ ഓപ്ഷൻ 44 ലക്ഷം എൻഡോവർ വരും. പക്ഷെ നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, നല്ല ലെങ്ത്തി ആണ്, നല്ലൊരു ജാഡ ലുക്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. പക്ഷേ ഈ ഫോർഡിൻ്റെ എക്കോസ്പോർട്ടും എൻഡോവറും ഇതിൻ്റെയൊക്കെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ യാത്രാസുഖമാണ്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഈ ഫോർഡ് വാങ്ങിച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ബ്രീസ് എടുത്തുകൂടായിരുന്നു, മാരുതിയുടെ മാരുതിയോടാണ് എല്ലാവർക്കും താല്പര്യം. ജനപ്രിയ ബ്രാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നതുകൊണ്ട് എല്ലാവരും മാരുതി എടുത്തുകൂടെ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ബ്രീസ് എടുത്തുകൂടെ അല്ലെങ്കിൽ മറ്റേ എസ്ക്രോസ് ഉണ്ട് ഇതേ ലെവലിലുള്ള എക്കോസ്പോർട്ടിനെ കൊമ്പറ്റ് ചെയ്യാൻ പറ്റിയ എസ്ക്രോസ് എടുത്തുകൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചാണ്. പക്ഷേ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊന്നും ഈ ഒരു ഞാനൊന്നും മിണ്ടിയില്ല ആ സമയത്ത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഓടിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഇത് പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാര്യമാണെങ്കിൽ അത് ഓടിച്ച് തന്നെ നോക്കണം. അപ്പോൾ ഞങ്ങളിത് വണ്ടി എടുത്ത് ഒരു 1000 കിലോമീറ്റർ ആയപ്പോൾ ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയിട്ട് ഫാമിലിയായിട്ട് മൈസൂർ കംപ്ലീറ്റ് വണ്ടി ഞാൻ ഡ്രൈവ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിന്നെ മാനന്തവാടി റൂട്ടിൽ കയറിയിട്ട് നേരെ മൈസൂർക്ക് ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് പോവാണ്. 5000-6000 കിലോമീറ്ററിലാണ് ഞങ്ങൾ പോകുന്നത്. ആയപ്പോൾ വണ്ടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് ലെവലിൽ പോകുന്നത്. അപ്പോൾ ആ കാടിൻ്റെ നടുക്ക് 60 കിലോമീറ്റർ ഭയങ്കര മഴയൊക്കെ പെയ്ത് ഒരടി പൊക്കത്ത് നല്ല വെള്ളപ്പാച്ചിലൊക്കെ അതിൻ്റെ മീതൊക്കെ ഞങ്ങൾ എല്ലാം ഡ്രൈവൊക്കെ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫോർ വീൽ ഡ്രൈവർ അല്ല, ഫോർ വീൽ ഡ്രൈവ് മോഡലുള്ള വണ്ടിയല്ല, ഫ്രണ്ട് വീൽ ടു വീൽ ഡ്രൈവാണ്. പക്ഷേ ഒരു ഫോർ വീൽ ഡ്രൈവിൻ്റെ ഫീലിംഗ് ഞങ്ങൾക്ക് ആ വെള്ളത്തിൽ കൂടെ പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ മഡ് റണ്ണിങ്ങിലാണല്ലോ.
ഓഫ് റോഡിലായാലും ഓഫ് റോഡ് റണ്ണിങ്ങിലൊക്കെ ആയാലും ഞങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ആണ് ഈ വണ്ടി കിട്ടുന്നത്. അതിന് സാർ കോസ്റ്റുള്ളൂ, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ 1,230,000 അന്ന് ഫുൾ ഓപ്ഷൻ 2015 അപ്പോൾ 1,200,000 രൂപ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 മോഡലിന് 1,500,000 സംതിങ് ഓൺ റോഡ് വരും എക്സോ ഇൻ കേരളയിൽ. അപ്പോൾ പക്ഷേ ഈ കോസ്റ്റിന് നമ്മൾ ഈ വണ്ടി വർത്ത്, അത് മാത്രമല്ല നമ്മളൊരു ലക്ഷറി ഫീലിംഗ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഫീൽ ചെയ്യും, നമ്മൾ സ്വന്തം ഡ്രൈവ് ഡ്രൈവർമാരെ ഏൽപ്പിക്കരുത്, സ്വന്തം ഡ്രൈവ് നമ്മൾ ഫാമിലിയായിട്ട് ഡ്രൈവറൊക്കെ ട്രിപ്പ്. അപ്പോൾ അറിയാം കുറെ കോസ്റ്റ്. അപ്പോൾ ഇതിലും വലിയ ഇപ്പോൾ വണ്ടികൾ ഇറങ്ങി, MG വന്നിട്ടുണ്ട്, MG Hector പ്ലസ് വന്നിട്ടുണ്ട്. MG Hector Plus ഒക്കെ 2,370,000 രൂപ എന്തോ ഓൺ റോഡ് വരും മാക്സിമം. അത്ര 2,370,000 രൂപ കൊടുത്തും കൊള്ളില്ലെന്ന് MG Hector കൊള്ളില്ലെന്നല്ല പറയുന്നത്, അത്രയും നമ്മൾ കോസ്റ്റ് നമ്മൾ മുടക്കിയിട്ട് അത്തേ ഫീലിംഗ് കിട്ടുന്ന ഇക്കോസ്പോർട്ട് നാലഞ്ച് വെറും 1,000,000 രൂപ ഞങ്ങൾ മുടക്കാൻ വേണ്ടി വന്നു. 10-11,000 രൂപ എന്നായിരുന്നു ഈ 12 ഇത്രയും കാശ് കൊണ്ട് നമ്മൾ MG Hector 2,300,000 കോസ്റ്റുള്ള വണ്ടിയുടെ അതേ ലുക്കും അതേ പെർഫോമൻസും ഉള്ള ഈ ഇക്കോസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വർത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടം, ഞങ്ങൾ ഈ വണ്ടി ഒരിക്കലും കൊടുക്കത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഫോർഡ് ഇക്കോസ്പോർട്ട്. അതുപോലെ ഞങ്ങൾ ഫോർഡിനുള്ള സർവീസൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സർവീസൊക്കെ നല്ല ഫ്രണ്ട്ലി, എത്ര തിരക്കുണ്ടെങ്കിലും അവർ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാണ്ട് നല്ല രീതിയിൽ സർവീസൊക്കെ കിട്ടും. പിന്നെ എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഫോർഡ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയി ഈ വണ്ടി മാറി വേറൊരു വണ്ടിയൊക്കെ ഫോർഡിൻ്റെ ഒരു മിഡിൽ ക്ലാസ് റേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ Hector കാറ്റഗറി വരുന്ന Hector Plus ഒക്കെ MG മോറിസ് ഗാരേജസ് വണ്ടിയുടെ ആ കാറ്റഗറിയിൽ ഇപ്പോൾ ഫുൾ ഓപ്ഷൻ 2,300,000 ആണ് ഓൺ റോഡ് അല്ല. അത് അത്രയും കോസ്റ്റ് വരുന്ന ഫോർഡിന് ഏതെങ്കിലും വണ്ടി ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിയത് Endeavor ഇപ്പോൾ 2,000 liter ഫുൾ ഓപ്ഷൻ 44 രൂപ വരുന്നുണ്ട്. മറ്റേ ഓട്ടോമാറ്റിക് ഗിയർ ഇതൊക്കെ മാനുവൽ, എനിക്ക് ഓടിക്കാൻ മാനുവലാണ് ഇഷ്ടം, ഓട്ടോമാറ്റിക്കിനാണ് എനിക്ക് മാനുവലാണ് ഇഷ്ടം. ഒരു വണ്ടി ഭ്രാന്തന്മാർക്ക്, അതായത് ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമുക്കെപ്പോഴും മാനുവൽ ഗിയർ ആണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മാനുവലാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഓട്ടോമാറ്റിക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ AMT ട്രാൻസ്മിഷൻ, CGC അങ്ങനെയുള്ള ട്രാൻസ്മിഷനൊക്കെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, എക്സ്പെൻസീവ് ആണ് റീപ്ലേസ് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മാരുതിയൊക്കെ ഇറക്കുന്ന AMT ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ്, അതൊന്നും വലിയ പക്ഷേ ഡിലേ വരുന്നുണ്ട്. നമ്മൾ ഗിയർ ചേഞ്ച് ഓട്ടോമാറ്റിക്കലാണ്, ഡിലേ വരും, നമുക്ക് അത് ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ എത്ര നമ്മൾ മാനുവലായിട്ട് നമ്മൾ ഈ ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഡ്രൈവിങ്ങിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് മാനുവൽ ഗിയറിലാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഫോർഡ് Endeavor ഒരു മാനുവൽ വാങ്ങിക്കണമെങ്കിൽ 10-40,000 രൂപ ഓൺ റോഡ് വേണ്ടി വരും. അതേ സ്ഥാനത്ത് ഇക്കോസ്പോർട്ടിൻ്റെ Endeavor മിഡിലായിട്ടൊരു വണ്ടി വരെ ഇറക്കുകയാണെങ്കിൽ ഇക്കോസ്പോർട്ടിൻ്റെ അതേ ഫീച്ചർ കുറച്ചുകൂടി ഫീച്ചർ കൂട്ടി ഇറക്കി വളരെ നന്നായി. കാരണം ഇപ്പോൾ MG നല്ല ഈ ഇൻ്റർനെറ്റ് കാറ് പോലെയാണ് ഇറക്കുന്നത്, കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് ബേസുള്ള കാറുകളാണ് MG ഇറക്കുന്നത്. പക്ഷേ ഈ ഫോർഡ് ഇക്കോസ്പോർട്ട് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് ഇഷ്ടം എനിക്ക് MG Hector Plus എന്ന് പറയുന്ന മോഡലാണ്. പിന്നെ അതിൻ്റെ പുതിയൊരു വേരിയൻ്റ് MG ഇറക്കിയിട്ടുണ്ട്, അതിന് ഒരു 40 lakhs. അത് ഇതുവരെ ഡൽഹിയിലെ എക്സ്പോയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അവർ റോഡിലൊക്കെ ഇറക്കിയിട്ടില്ല. പക്ഷേ അതിൽ MG Hector Plus എന്ന് പറയുന്ന മോഡലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിന് 2,370,000 വില വരും. പക്ഷേ ആ കാറ്റഗറിയിലെ ഫോർഡ് ഇക്കോസ്പോർട്ട് ഫോർഡ് ബ്രാൻഡ് ഇറക്കുകയാണെങ്കിൽ എനിക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ 100% വിശ്വസിച്ച് നമുക്ക് വണ്ടി വാങ്ങിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോർഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ 2015 വാങ്ങുമ്പോൾ കണ്ട ഫുൾ ഓപ്ഷനിൽ പോലും എന്തില്ല, ഈ LED സ്ക്രീനോ അതുപോലെ തന്നെ ഈ നാവിഗേഷൻ സിസ്റ്റം ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇപ്പോൾ 2020 ഇറങ്ങുന്നതിനൊക്കെ നാവിഗേഷനൊക്കെ വലിയ വെച്ചിട്ട് അവർ ഇറക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നില്ല ഈ ഫോർഡിൻ്റെ വണ്ടികൾക്ക്. അതായത് പിന്നെ ഫീച്ചേഴ്സ് കൂടുമ്പോൾ വണ്ടിക്ക് അതിനുള്ള എക്സ്പെൻസ് കൂടും, പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റുള്ള വണ്ടികളൊക്കെ നല്ലൊരു ഇമ്പാക്റ്റാണ് ഈ ഫോർഡിൻ്റെ വണ്ടികൾക്ക്. കാരണം ബോഡി ആയാലും നല്ല എന്താ പറയുക, നല്ല തിക്നെസ്സാണ്, ഇതിൻ്റെ ഷീറ്റിനൊക്കെ നല്ല തിക്കാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ആണെങ്കിലും ടിൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് സെമി ഓപ്ഷനിൽ പോലും അല്ലെങ്കിൽ ബേസ് വേരിയൻ്റിൽ പോലും നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, അത് ഹൈഡ്രോളിക് അല്ല, നമ്മൾ താഴോട്ടോ മുകളിലോട്ടൊക്കെ ആകത്തക്ക രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഹൈഡ്രോളിക് വേരിയൻ്റ് ഹൈഡ്രോളിക് ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇതിൽ വരുന്നില്ല.
ഫോഡ കോസ്പോണ്ട് ഇതിൽ വരുന്നില്ല. ഇനിയിപ്പോൾ 2021 എല്ലാമത്തേക്കും പ്രതീക്ഷിക്കുന്നു. എനിവേ, നല്ലൊരു റിസൾട്ടാണ് ഈ കമ്പനി, ഈ എക്കോസ്പോർട്ട് നമുക്ക് തരുന്നത്. കാരണം ഈ വണ്ടി 2012-13 ഇറങ്ങുമ്പോൾ എന്തര ഒരു 6 മാസം 1 വർഷം വരെ ബുക്കിംഗ് ഉണ്ടായിരുന്ന വണ്ടി അത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര വർഷമല്ലോ, 2020 വണ്ടി ഇറങ്ങിയിട്ട് ഒരു 10 വർഷത്തോളമായി, 9 വർഷത്തോളമായി ഇപ്പോൾ വണ്ടി ഈ എക്കോസ്പോർട്ട് മോഡൽ ഇറങ്ങിയിട്ട്. ഇപ്പം അതിൻ്റെ ഒരു പുതിയ പുതിയ വണ്ടികൾ വരുമ്പോൾ അങ്ങോട്ട് ആളുകൾ ചാടും. പക്ഷേ ഞങ്ങൾക്ക് എന്താണോ ഈ ഫോർഡ് എക്കോസ്പോർട്ടിന് വിട്ടു പോകാൻ നമുക്കത് എനിക്കിഷ്ടമല്ല. കാരണം അത്രയ്ക്കും ഒരു സേഫ്റ്റിയാണ് വണ്ടിയുടെ ഒരു പ്രത്യേകത. ഞാൻ ആ മൈസൂരൊക്കെ പോകുമ്പോൾ മഴവെള്ളപ്പാച്ചിലൂടെ വണ്ടി പോകും, ഞാൻ ഓരോ 1.5 അടി പൊക്കം വെള്ളം ഉണ്ടാകും. അതിൽ നല്ല സാധാരണ ഒരു വെള്ളക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഏത് വണ്ടിയും നമുക്ക് ചീറ്റിച്ച് പോകാൻ പറ്റും. പക്ഷേ നല്ല പ്രഷറോട് നല്ല പ്രഷറായിട്ട് വരുന്ന വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകാന്ന് പറഞ്ഞാൽ വണ്ടി ഷേക്ക് ചെയ്യും. അത് ഞാൻ രണ്ടും കളിപ്പിച്ച് ഇറക്കിയത്, ഞാനും വൈഫിൻ്റെ കുട്ടി 3 പേരെ കാറുണ്ടായിരുന്നു. നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളം, 1.5 അടി പൊക്കത്തിലുള്ള ഫോഴ്സിൽ വരുന്ന വെള്ളത്തിൻ്റെ മേലെ കൂടെ ഞാൻ ഈ വണ്ടി ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് അന്നേരം മഴയായിരുന്നു, മൈസൂർ മാനന്തവാടി റോഡ് മൈസൂർക്ക് പോയതാണ്. അത് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞങ്ങൾ അനുഭവിച്ചറിയുന്നത്. പിന്നെ വണ്ടികളോട് വിശ്വാസമായി. പിന്നെ ഇന്ന് ഓരോരോ ആക്സിഡൻറ്റോ അങ്ങനെ ഒരു തൊട്ടലുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ റോട്ടിൽ കൂടെ പോണ ഈ ഞരമ്പ് രോഗികളൊക്കെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ പോകില്ലേ, അങ്ങനെയുള്ള ഇതല്ലാണ്ട് വേറെ ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റുള്ള വണ്ടീനേക്കാളും ഫോർഡ് കിഡുമാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടതിൻ്റെ സീലിംഗ് ആണ്. കണ്ടോ, 5 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയുടെ സീലിംഗ് ഇന്നേ വരെ ഒരു പ്രോബ്ലം, ഒരു കളർ ഫെയ്ഡിങ് ഒന്നും വന്നിട്ടില്ല. കണ്ടോ എന്തൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. അതുപോലെ ഫ്രണ്ടിലെ ഡാഷ് ബോർഡിൻ്റെ മോൾ ഭാഗത്ത് എന്ത് ഒരു കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആ രീതിയിൽ വണ്ടി കൊണ്ടുവരുന്നത് എനിക്ക് ഞാൻ പുറത്തൊന്നും അകം സർവീസ് ക്ലീൻ ചെയ്യാൻ കൊടുക്കില്ല. അകം പുറത്ത് പുറംഭാഗമൊക്കെ ഞാൻ സർവീസ് ചെയ്യും, ഞാൻ പുറത്തുണ്ടായി സർവീസ് ചെയ്യും, പക്ഷേ അകം ഞാൻ സ്വന്തം ചെയ്യും. ഇന്ന് ഞാൻ വണ്ടിക്ക് 5 വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ അകം പോളിഷ് ചെയ്തിട്ടുള്ളൂ. ഈ 5 വർഷം 2 പ്രാവശ്യം അകം പോളിഷ് ചെയ്തിട്ടുള്ളൂ. ഇട്ട് എന്നിട്ടാണ് വണ്ടിയുടെ കണ്ടത്. പിന്നെ ഈ ഫോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫോർഡിൻ്റെ വേരിയൻ്റിൽ ഒരു പ്രത്യേകത അല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ ഇതിൻ്റെ റബ്ബറുകളുണ്ടല്ലോ, ഈ ഫോർഡിൻ്റെ ഈ സൈഡിലുള്ള റബ്ബർ ബുഷുകൾ, റബ്ബർ ചാനലുകൾ, ഇതൊക്കെ അല്പം ക്വാളിറ്റി കുറവാണ്. ഇതുകൊണ്ട് ഈ റബ്ബർ ചാനലുണ്ട്, ഈ റബ്ബർ ബുഷ്, ഈ റബ്ബർ ചാനലൊക്കെ ഒരു തരി തരി പോലെ, ഈ വെള്ളത്തരി പോലെ ഇങ്ങനെ വരും. അതൊന്ന് തൂത്ത് എന്തെങ്കിലും പോളിഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കഴിഞ്ഞാൽ പോവും. പക്ഷെ അത് 1 മാസം തൂക്കാതിരുന്നാൽ അതിങ്ങനെ വീണ്ടും വൈറ്റ് കളറിൽ വരും. അതൊരു റബ്ബറിന് അത്ര വലിയ ക്വാളിറ്റി ഞാൻ ഫോർഡിൻ്റെ വണ്ടികൾക്ക്. ഞാനൊരു ഞാൻ ഇപ്പോൾ ഉള്ളത് പറയുന്നു, അത്രേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് ഈ റബ്ബറിൻ്റെ ക്വാളിറ്റി വളരെ മോശം നല്ല ഒരു 80-70% ക്വാളിറ്റി ഉള്ളു, 100% പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഈ ഫോർഡിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡാണ്. സാധാരണ ഞാൻ മുമ്പ് ഹുണ്ടയുടെ വണ്ടി ഉപയോഗിക്കുമ്പോൾ 28,000-30,000 kilometers ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ഫ്രണ്ടിലെ, റയറല്ല, ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് തീർന്നു 30,000 kilometers. പക്ഷേ ഫോർഡിൽ 66,000 kilometers, ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം, മീറ്റർ കാണിച്ചുതരാം. 66,456 kilometers ആയി. ഈ 66,456 kilometers ആയിട്ടും ഈ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഇനിയും 2 mm തിക്നെസ് ഉണ്ട് തീരാനായിട്ട്. അത്രയും ക്വാളിറ്റിയാണ് ഫോർഡിൻ്റെ ചില ആക്സസറീസിന്, ബ്രേക്ക് പാഡ്, അതുപോലെ തന്നെ സ്മൂത്ത് ഗിയർ ബോക്സ്, സ്മൂത്ത്, നല്ല സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ. പിന്നെ എൻജിൻ റണ്ണിങ് ആയാലും ഒരു പ്രത്യേക ഒരു ഒഴുകി പോകുന്നൊരു ഫീലിംഗ്, അത് വേറൊരു കാരണം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഈ മറ്റേ ബെൻസിൻ്റെയൊക്കെ എസ് ക്ലാസ് മോഡലിലൊക്കെ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ സിജി സിസ്റ്റോ അങ്ങനെ എൻ്റെ ഇപ്പോൾ AMT ഇതുണ്ടല്ലോ, AMT ഗിയർ ബോക്സ് എന്ന് പറയുന്ന പോലെ ഗിയർ ബോക്സ് ഈ ഓട്ടോമാറ്റിക്കിൽ 3-4 ടൈപ്പ് ഉണ്ട്. AMT ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ, അങ്ങനെ പോലുള്ള വേറെ 2 ടൈപ്പ് ഈ ഗിയർ ബോക്സ് ഉണ്ട് ഓട്ടോമാറ്റിക്കിൽ. ആ 2 CGS അങ്ങനെ മറന്നുപോയി ഞാനത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബെൻസിൻ്റെയൊക്കെ എന്താ പറയാം ഈ അങ്ങനെയുള്ള ബെൻസിൻ്റെയൊക്കെ ഉള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ എന്താ പറയുക ബോക്സുള്ള ബെൻസ് കാറുകൾ ആണ് ഞാൻ ഒഴുകി പോകുന്ന ഫീലിങ്ങൊക്കെ എനിക്ക് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് ഫോർഡ് എക്കോസ്പോർട്ടിൽ അങ്ങനൊരു
എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിൽ ഇട്ട് കഴിയുമ്പോൾ വണ്ടി അങ്ങോട്ട് എന്തോ ആരോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ അല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. വണ്ടി വാങ്ങിക്കുമ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടും. കാരണം നമ്മൾ കാലു കൊടുക്കാണ്ട് തന്നെ ഒഴുകി ആരോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെയുള്ളൊരു എഫക്റ്റാണ്. അത് ഇത്രയും ചെറിയ പ്രീമിയം കാറിലാണെന്ന് ഓർക്കണം, ചെറിയൊരു എസ് യു ആന്ന് ഓർക്കണം, ഫുൾ എസ് യു അല്ല. നമ്മളിപ്പോൾ ജീപ്പ് അതുപോലെ തന്നെ എം ജി ഹെക്ടർ പ്ലസ്, പിന്നെ ടാറ്റയുടെ ഹെക്ടർ, ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെക്ടർ ടാറ്റയുടെ ഹെക്ടറിന് ഓൺ റോഡ് 23 സംതിങ് വരും ഫുൾ ഓപ്ഷൻ. പിന്നെ എം ജിയുടെ ടാറ്റയുടെ ഹെക്ടറല്ല, ടാറ്റ മറ്റേ സോറി പറഞ്ഞു മാറിപ്പോയി, ടാറ്റയുടെ ഒരു പുതിയ മോഡൽ വരുന്നുണ്ടല്ലോ 2000 2 ലിറ്റർ ഉണ്ടോ 2000 cc, അത് ഹെക്സൺ, ആ ടാറ്റ ഹെക്സൺ അല്ല ആ മോഡൽ ഹെക്സൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയും എം ജി ഹെക്ടർ പ്ലസിൻ്റെ പ്രൈസും പിന്നെ ജീപ്പ് എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോർഡ് എക്കോസ്പോർട്ട് വളരെ ചീപ്പാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ മുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തകർക്കും, കിടുവാണ് ഫോർഡ് എക്കോസ്പോർട്ട്. അത് ഒഴുകി പോകുന്ന ഒരു എഫക്റ്റ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഈ ഫോർഡ് എക്കോസ്പോർട്ടിന്. മറ്റുള്ള അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫോർഡായിട്ട് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഫോർഡ് മതി, വേറൊരു കാറും വേണ്ട. പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ എം ജിയുടെ വണ്ടിയാണ്, മോറിസ് ഗാരേജ്. അത് ബ്രിട്ടീഷ് കമ്പനി, ഇപ്പോൾ ചൈനയിൽ മാനുഫാക്ചർ നടക്കുന്നു, ബ്രിട്ടീഷ് കമ്പനിയാണ് ശരിക്കും അത്, ചൈന എം ജി എന്നുള്ള കമ്പനി. അതിപ്പോൾ ചൈനയിലാണ് അതിൻ്റെ പ്ലാന്റ് ഉള്ളത്, ചൈന, ഓസ്ട്രേലിയ, പിന്നെ ഇന്ത്യയിലുണ്ടെന്നു പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട്. ഈ മൂന്ന് രാജ്യത്താണ് എൻ്റെ എം ജിയുടെ പ്ലാന്റ് ഉള്ളത്. പക്ഷേ ഇത് അത് വളരെ വില കുറച്ച്, അവർ നല്ല ഫീച്ചേഴ്സ് വയ്ക്കുമ്പോൾ ആരെല്ലാം അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ചാടും. ഇപ്പോൾ ആളുകൾക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിലൊക്കെ ആളുകൾ നോക്കുന്നത്, മുമ്പൊക്കെ പുറത്തെല്ലാം ഭംഗി, അവിടെ ഗ്രില്ല്, അവിടെ ക്രോം കോട്ടിങ്, ഇവിടെ എന്താ നല്ല തിളങ്ങൽ, അവിടെ തിളങ്ങൽ, അതൊക്കെ പണ്ടത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സുള്ള വണ്ടിയാണ് ഇപ്പോഴത്തെ യൂത്തുകൾ തിരഞ്ഞെടുക്കുക. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് കാറുകൾ, നെറ്റ് സംബന്ധമായ കണക്ഷൻസ്, GPS, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക, എല്ലാ ആക്സസറി ഫീച്ചേഴ്സും വളരെ ഉടൻ ഒത്തിണങ്ങിയൊരു വണ്ടി ഇപ്പോൾ എം ജി ഇറക്കത്തുണ്ട്, ഹെക്ടർ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. മീഡിയം കാറ്റഗറിയിൽ, പ്രീമിയം കാറ്റഗറിയിൽ, ലക്ഷറി അല്ല, എന്നാൽ ലക്ഷറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നല്ല 6-seater ആണ്, 6-seater അതിൻ്റെ എം ജിയുടെ ഒക്കെ ബാക്ക്, ഇപ്പോൾ എക്കോസ്പോർട്ടിൻ്റെ ബാക്കിൽ സീറ്റ് ഉണ്ടോ? ഇത് പൈലറ്റ് സീറ്റ് അല്ല, നമ്മളിപ്പോൾ ബെഡ് സീറ്റ് എന്ന് പറയും, ജോയിൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ബെഡ് സീറ്റുകളാണ്. പക്ഷേ എം ജി ഹെക്ടർ പ്ലസ്സിൽ ഇറങ്ങുന്ന പൈലറ്റ് സീറ്റാണ്, ബാക്കിലും പൈലറ്റ് സീറ്റ്, ഫ്രണ്ടിലും പൈലറ്റ് സീറ്റ്, അതിൻ്റെ ഏറ്റവും ബാക്കിൽ കിഡ് സീറ്റ്, കിഡ് സീറ്റ് ജോയിൻ്റ് ആണ്. ഇപ്പോൾ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈസിയായിട്ട് ഫ്രീ ആയിട്ട് ബാക്കിലേക്ക് പോകും, മുതിർന്നവർക്കും ഇരിക്കാം. പക്ഷേ ഫ്രണ്ടിൽ നടുക്കത്തെ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അത്ര ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് എം ജി ഹെക്ടർ പ്ലസ്സിൽ. അതാണ് ആളുകൾ കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ സ്പേസും സ്പേസ്, പിന്നെ അതിൽ ബൂട്ട് സ്പേസ്, ബാക്കിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 10-500 liter ബൂട്ട് സ്പേസ് എം ജി ഹെക്ടർ കിട്ടും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സ്വല്പം 3-4 ലക്ഷം കൂടിയാലും അതിലേക്ക് ചായ, അങ്ങനെ ചായവാണ് എൻ്റെ കേസിൽ മനസ്സിലായ. പക്ഷേ എനിക്ക് എന്നിരുന്നാലും എനിക്ക് ഫോർഡ് എക്കോസ്പോർട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. കാരണം നമ്മുടെ എല്ലാ ഭാഗ്യങ്ങൾക്കും കാരണക്കാരായ ഒരു ബ്രാൻഡാണ് ഫോർഡ്, എസ്പെഷ്യലി ഫോർഡ് എക്കോസ്പോർട്ട്. മറ്റുള്ള ഫോർഡിൻ്റെ മറ്റു വണ്ടികളായിട്ട് എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷേ എക്കോസ്പോർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്കെന്നല്ല മിക്ക ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ്. കാരണം ഇത്ര 10 വർഷമായി വണ്ടി ഇറങ്ങിയിട്ട് ഇന്ന് വരെ ഇതിൻ്റെ ആ എന്താ പറയുക, ഒരു സോഷ്യൽ ട്രെൻഡ്, അതായത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും എക്കോസ്പോർട്ട് 2020 മോഡൽ അന്വേഷിച്ച് വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, അതുപോലെ തന്നെ യങ് സെലിബ്രിറ്റീസ് ഒക്കെ. പിന്നെ ഹൈവേയിലെ രാജാവെന്നാണ് എക്കോസ്പോർട്ടിനൊക്കെ മുമ്പൊക്കെ വിളിക്കൊണ്ടിരുന്നത്. ഹൈവേയിൽ ചവിട്ടി വിടാം, എത്ര എവിടെയും നമുക്ക് 90 കിലോമീറ്റർ കൂടുതൽ പോകാൻ പറ്റുമല്ലോ, ഫൈനല്ലേ, ക്യാമറ അല്ല എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് നമ്മളിപ്പോൾ പോൾ ഇന്ത്യ എല്ലാ സ്ഥലത്തും ക്യാമറയായി. ഇനിയിപ്പോൾ കോയമ്പത്തൂർ, സേലം, കോയമ്പത്തൂർ റോഡൊന്നും ചവിട്ടി വിടാൻ പറ്റത്തില്ല, അവിടെയൊക്കെ ക്യാമറ വെച്ചുകൊണ്ട് ഇപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നിരുന്നാലും വണ്ടി പ്രേമികൾക്ക് ഈ എക്കോസ്പോർട്ട് ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ പറയണത്. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് എക്കോസ്പോർട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഫോർഡ് ഇഷ്ടപ്പെടുന്നു. ഞാൻ എനിക്ക് ഫോർഡ്, ഇത് ഫോർഡ് കമ്പനി തന്ന പ്രിവ്യൂ ഒന്നുമല്ല, ഇത് എൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ട് ഫോർഡ് രജിസ്റ്റേഡ് വണ്ടി എടുത്തിട്ട് 5 വർഷം തരുന്നു. ഈ 5 വർഷം എനിക്ക് എന്താണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയത്, എന്താണ് കോട്ടം തട്ടിയതൊക്കെ, അത് എൻ്റെ ഈ പ്രഷറ് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതൊരു വെഹിക്കിൾ റിവ്യൂ അല്ല, ഫോർഡ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. ഞാനിങ്ങനെ ലോക്ക്ഡൗണൊക്കെ ആണല്ലോ, അപ്പോൾ ഈ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റിനെ കുറിച്ച് രണ്ടാൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്, അല്ലാണ്ട് എനിക്കിതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. ഇതുണ്ട് പിന്നെ ഈ ഫോർഡിൻ്റെ കണ്ട സീറ്റിന് 5 വർഷമായിട്ടും കണ്ട ഒരു അനക്കുമല്ല, സൈഡൊക്കെ നോക്കി ഒരു ഒരു ചെളി അങ്ങനെയുള്ള ഒരു ഫെയ്ഡിങ് ഒന്നും ഇല്ലാത്തില്ല. സീലിംഗ് ആയാലും ബാക്കിലെ റെയർ ലൈറ്റ് ആയാലും ഒരു പ്രോബ്ലം വന്നിട്ടില്ല ഇതേവരെ.
നല്ല സുഖമായിരിക്കും. ഞങ്ങൾ സബ്ബെല്ലാം എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. എന്നാലും ബാറ്ററി ഒരു പ്രാവശ്യം മാറിയുള്ള, രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഴയ ബാറ്ററി മാറ്റി പുതിയ റീപ്ലേസ് ചെയ്തു. ഇന്ന് റീപ്ലേസ് ബാറ്ററി ഇപ്പോഴും രണ്ടര വർഷം കഴിഞ്ഞു ആയി, എന്നിട്ട് ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഡിക്കി ആയാലും ഉണ്ടോ ഇതിൻ്റെ ഇത് നോക്കിയോ, ഇത് ഇതുണ്ടോ? ഇപ്പോൾ ലോക്കിംഗ് സിസ്റ്റത്തിനൊന്നും ഒരു തകരാറ് ഇതുവരെ വന്നിട്ടില്ല. 5 വർഷമായി ഓർക്കണം. എന്താ ബട്ടം ബട്ടൺ ഫെതർ ടച്ച് ബ്രേക്കിംഗ് സിസ്റ്റം, സോറി ബട്ടൺ ടച്ച് ഓപ്പണിംഗ് ആണ്. ഇതുണ്ടോ? ഇതൊക്കെ നോക്കി, ഞാൻ എന്തെല്ലാം തേങ്ങ പോലത്തെ സാധനങ്ങളെല്ലാം ഞാൻ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. റബ്ബർ ഷീറ്റ്, തേങ്ങ അല്ലാത്ത, ഞാനിപ്പോൾ കഴുകി കൊണ്ട് ജസ്റ്റ് ഒന്ന് നോർമൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഒരു 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 പ്രോബ്ലം ഒന്നും വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇനി നമുക്ക് എൻജിൻ ക്യാബിൻ എങ്ങനെയിരിക്കണം നോക്ക്. എൻജിൻ ക്യാബ് കണ്ടോ? ഇത് ഞാനിപ്പോൾ സർവീസ് ആവാറായി വണ്ടി. ഇനിയിപ്പോൾ അടുത്ത മാസം ഞാൻ സർവീസിന് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്താ അതിൻ്റെ ഉള്ള ചെളിയും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ എല്ലാം കളയും. പക്ഷേ എൻജിൻ ക്യാബിൻ തന്നെ അതുപോലെ മേടിച്ച അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ല. കുറച്ച് ചെളി പിടിച്ചണമെന്നുള്ള, അടിയിൽ നിന്ന് വണ്ടി ഓടുമ്പോൾ അകത്തേക്ക് ചെളി കെട്ടിട്ട് ചെളി പിടിച്ചണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദൈതം ഇതൊക്കെ കുറച്ചിങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അതൊക്കെ പഴക്ക വണ്ടിയുടെ പഴക്കത്തിൻ്റെയാണ്, വേറെ ഒരു ഇഷ്യൂസ് ഇല്ല. അപ്പം ആ ബ്ലൂ കളർ അടപ്പുള്ള സാധനത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കും. ഇതുണ്ടോ? അപ്പോൾ എൻജിൻ മറ്റേ ബ്രേക്ക് ഫ്ലൂയിഡായാലും അത് ഇത് വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ ഒഴിച്ചേക്കുന്നതാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്നും ഒരു അനക്കവും വന്നിട്ടുണ്ട്, ഒരു ലീക്കോ അതുപോലെ തന്നെ കൂളൻ്റായാലും ഉണ്ടോ ഒരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ സർവീസ് ആവാറായി, എന്നിട്ട് തന്നെ കൂളൻ്റെ ഒന്നും ഒരു വേരിയേഷൻ വന്നിട്ടില്ല. അതിനർത്ഥം വണ്ടി അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയണത്, നിങ്ങളിപ്പോൾ ഫോർഡിൻ്റെ പ്രീമിയം കാറ്റഗറിയിലെ വണ്ടികളെ ഇക്കോസ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്. ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്, 5 വർഷമായിട്ട് വണ്ടി ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ചിലവരൊക്കെ ഇക്കോസ്പോർട്ട് എടുത്തിട്ട് ഭയങ്കര കംപ്ലയിൻ്റാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഒരുപാട് ഫേക്ക്. ചില വണ്ടികളെ കംപ്ലയിൻ്റ് അത് മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണതിൻ്ററെ പ്രോബ്ലം ആയിരിക്കാം. ചിലരെടുത്തിട്ട് ഇല്ല സ്പോർട്സ് കാർ ഓടിക്കുന്ന പോലുള്ള രീതിയിലൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെയൊക്കെ വണ്ടി ഏതിപ്പോൾ ഈ ഓടുന്നല്ല ഏത് വണ്ടിയും കംപ്ലയിൻ്റ് ആവും. അപ്പം ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, ഇതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ ഫോർഡ് ഇക്കോസ്പോർട്ട് നമ്പർ വൺ വണ്ടിയാണ്. അതും ഇത് കോസ്റ്റിൽ, ഇപ്പോൾ ഫുൾ ഓപ്ഷൻ 15 സംതിങ് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. അത് ആ കോസ്റ്റിൽ വർത്താണ് ഈ വണ്ടി. പിന്നെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എം ജി എക്ടർ പ്ലസ് ആണ്. അതിന് 23 സംതിങ് 21-70 വരും എൻ്റെ അഭിപ്രായത്തിൽ, ഏകദേശം 24 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഈ രണ്ട് സെഗ്മെൻറ്റുള്ള വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഞാൻ 5 എക്ടർ എടുത്താലും ഞാൻ ഈ വണ്ടി കൊടുക്കില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ വണ്ടിയാണ്. കാരണം അത്രയും കെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ, ഞാനും വൈഫും കുട്ടിയും മാത്രം ഞാൻ ഈ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളൂ, വേറെ ആളുകളിൽ കയറിയിട്ടില്ല. പിന്നെ എൻ്റെ പേരൻസ് കയറിയിട്ടുണ്ട്, എൻ്റെ കസിൻസ് 3 ആളുകൾ കയറിയിട്ടുണ്ട്. ഞാൻ ഈ 66,000 കിലോമീറ്റർ ആയി. ഈ 66,000 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓടിക്കുക ഓടിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഉണ്ടേ കാറാണ്, അത് 45,000 കിലോമീറ്റർ ആയപ്പോൾ ഞങ്ങൾ കുറ്റു, അത് അത്ര കംഫർട്ടല്ല, ഞാൻ തലയൊക്കെ മുകളിൽ മുട്ടും. അപ്പോൾ വിറ്റിട്ടാണ് ഞങ്ങളുടെ ഈ ഇക്കോസ്പോർട്ട് എടുത്തത്. ഇന്നെ വരെ എനിക്കൊരു പ്രോബ്ലം ഈ വണ്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എനിവേ, താങ്ക് യു ഫോർഡ്, താങ്ക് യു ഇക്കോസ്പോർട്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, അതുവരെ ബൈ.